بسم الله الرحمن الرحيم മസ്ജിദുൽ അഖ്സ എന്നേക്കുമായി മോചിപ്പിക്കപ്പെടുന്ന ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി നടക്കുന്ന മോചനം, മോചനത്തിന്റെ ഒരു യുദ്ധം, അത് ജൂതന്മാർക്കെതിരെയുള്ള പടയോട്ടമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ, ലാ തഖൂമു സ്സാഅ, ലോകാവസാനം നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം, ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽയഹൂദ, മുസ്ലിമീങ്ങൾ ജൂതന്മാരുമായി ഒരു യുദ്ധം നയിക്കും, ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അവരെ വധിക്കുക തന്നെ ചെയ്യും. കാരണം കോടാനുകോടി പാതകങ്ങൾ പേറിയാണ് ജൂതന്മാർ ഇന്നിവിടെ ഇസ്രയേലിൽ നടക്കുന്നത്. പിഞ്ചുമക്കളെയാണ്, 16-ഉം 15-ഉം വയസ്സുള്ള കുട്ടികളെയാണ് കണ്ണുമൂടി വെച്ച് വെടിയുതിർത്ത് കൊന്നുകളയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലുന്ന പിഞ്ചു കുഞ്ഞിന്റെ വായ പോലും പൊത്തിപ്പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ല പോലും പറയാൻ സമ്മതിക്കാത്ത ഗുരുതരമായ ക്രൂരമായ നമ്മുടെ സഹോദരിമാര് പെൺകുട്ടികളെ, ഇഷ്ടമുള്ള ആളുകളെ കൈപിടിച്ചങ്ങ് വലിച്ചു കൊണ്ടുപോകുന്നു. വേണ്ടത് ചെയ്യാൻ അള്ളാഹുവിന്റെ തീരുമാനം നടക്കാൻ പോകുന്നു. ഈ ക്രൂരതകളെല്ലാം ചെയ്തു കൂട്ടി ആളുകൾക്കെതിരെ ഒരു വിരനക്കാൻ ആളുകളില്ലാത്ത കാലം. മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെയാണ് ഇവിടത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ആളുകൾ കുത്തി നുറുക്കിക്കൊണ്ടിരിക്കുന്നത്, കൊന്ന് ചുട്ടരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു നേരത്ത് ഇസ്രയേൽ സൈന്യം ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ഈ ഇസ്ലാമിക സ്റ്റേറ്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നത്, ഇത് മുസ്ലിമീങ്ങളുടെ സംഘമല്ല എന്ന് മനസ്സിലാക്കാൻ അതുമാത്രം മതി. മുസ്ലിമീങ്ങളുടെ രക്ഷയാണെങ്കിൽ ഫലസ്തീനിലെ പിഞ്ചു മക്കളെ കൊന്നൊടുക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു തിരിച്ചടി. ഇക്കാലം വരെ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണം എന്ന് പറയുന്ന ഈ കക്ഷികളിൽ ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും ഇസ്രയേലിനെതിരെ എന്തെങ്കിലും ഒരു യുദ്ധം നടത്തിയോ ഒരു മുന്നേറ്റം നടത്തിയോ? ഇല്ല. അവര് കൊല്ലുന്നതൊക്കെ ആരെയാ? മുസ്ലിമീങ്ങളെ തന്നെ. അവര് കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ, കൊന്നൊടുക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെ, പിഞ്ചു മക്കളെ, ചെറുപ്പക്കാരെ മുഴുവനും തല കമിഴ്ത്തി കിടത്തി കൈകാലുകൾ പിടിച്ചു വെച്ച് കെട്ടിയിട്ട് നിരനിരയായി സഫായി കിടത്തിയിട്ട് ബുള്ളറ്റ് എടുത്തിട്ട് അവരുടെ തോക്കെടുത്തിട്ട് തലകൾക്ക് മീതെ നിറയൊഴിക്കുന്ന ക്രൂരത കാണിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ തീവ്രവാദം ആരോപിക്കുന്ന ആളുകൾ അറിയണം, ഈ കൂട്ടർ ഈ കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഇസ്ലാമികമല്ല. ഐസിൽ എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ സിറിയ ആൻഡ് ലെബനൻ എന്ന് പറയുന്ന, ഇറാഖ് ആൻഡ് ലെബനൻ എന്ന് പറയുന്ന ഈ സംഘടന മുസ്ലിമീങ്ങളുടേതല്ല. മുസ്ലിമിന് അത് ചെയ്യാൻ കഴിയൂല, മുസ്ലിം ഈ പണി ചെയ്യൂല. മൻ ഖതല നഫ്സൻ, ഒരു ശരീരത്തെ കൊന്നാൽ, ഒരു മനുഷ്യനെ കൊന്നാൽ, ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, മനുഷ്യരെ മുഴുവനും കൊന്നതിന് തുല്യമാണെന്ന് ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനം ചെയ്ത മതമാണിത്. എന്നിട്ടാണോ നിസ്സാരമായി മനുഷ്യരെ ചുട്ടും അല്ലാതെയും കൊല്ലുന്ന ഈ നരനായാട്ട് ചെയ്യുന്നവർ? ഏത് ഖിലാഫത്ത്, ഏത് ഇസ്ലാമിക് സ്റ്റേറ്റ്? ലാ തമുത്തു ഇലൽ ഇസ്ലാമി ബിസ്വില, ഇവർക്ക് ഇസ്ലാമുമായി ഒരു ബന്ധവും ഇല്ല തന്നെ. ആഖിറു സമാനിൽ ഈ ക്രൂരതകൾക്ക് മുഴുവനും മറുപടി പറയാൻ ഇമാമുന മഹ്ദി തങ്ങളുടെ കാലശേഷം മഹാനായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഈസ നബിയുടെ നേതൃത്വത്തിലാണ് ജൂതന്മാർക്കെതിരെയുള്ള ഈ യുദ്ധം നടക്കുക. അങ്ങനെ ജൂതന്മാർ പാറകളുടെയും വൃക്ഷങ്ങളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും. ഫയഖൂലുൽ ഹജറു വശജറു, എന്നിട്ട് കല്ലും വൃക്ഷങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിമു, ഏ മുസ്ലിമേ, യാ അബ്ദല്ലാ, അല്ലാഹുവിന്റെ ദാസനെ, ഖൽഫി യഹൂദിയുൻ, ഒരു ജൂതൻ എന്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട്, താല ഫഖ്തുൽഹു, അവനെ വന്ന് കൊന്നുകളഞ്ഞോളൂ എന്ന് വൃക്ഷങ്ങളും പാറക്കല്ലുകളും ബിൽഡിങ്ങുകളും വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന മരമൊഴികെ, ഫഇന്നഹു മിൻ ശജരിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാ. ഒരത്ഭുതം കൂടെ പറയട്ടെ, ആ ഖർഖദ് എന്ന മരം, മില്യൺ കണക്കിന് മരം ഇസ്രയേൽ രാജ്യം ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മില്യൺ കണക്കിന് ഖർഖദ്. എന്തിന് ഖർഖദ് മാത്രം? എത്രയെല്ലാം മരങ്ങൾ ലോകത്തുണ്ട്!
ആ മരത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്, ഇതവരെ രക്ഷിക്കുന്ന മരമാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. ശരി തന്നെ, ഖർഖദ് അവർക്ക് കൂട്ടുനിൽക്കും, ബാക്കി എല്ലാ മരങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി. മസ്ജിദുൽ അഖ്സ അല്ലാഹു മോചിപ്പിക്കുന്ന ഒരു യുദ്ധം, അന്ത്യനാളിന്റെ ഏറ്റവും അടുത്ത സമയം, മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ കരങ്ങളാൽ നടക്കുമെന്ന് കളവ് പറയാത്ത സത്യമല്ലാതെ എന്റെ നാവിൽ നിന്ന് വരില്ല. അബ്ദുല്ലാഹി ഇബ്നു അംറേ, എഴുതിക്കോ എഴുതിക്കോ, ഞാനൊരു വെറും മനുഷ്യനല്ല, ഞാൻ അള്ളാന്റെ വഹിയുള്ള നബിയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. അബ്ദുല്ലാ, എഴുതിക്കോ എന്റെ ഹദീസ് എഴുതി വെച്ചോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംറ് എന്നവരോട് പറഞ്ഞ നമ്മുടെ മുത്തപ്പുമാൻ ഹബീബുനാ റസൂലുള്ളാ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم. ചൊല്ലിക്കോളു മൗലായ, സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മുഹമ്മദുൻ സയ്യിദുൽ അഅറാബി വൽ അജമി محمد خير من يمشي على قدمي مولاي على حبيبك خير الخلق كلهم هو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഒരു ഹദീസ് കൂടെ പറഞ്ഞു തരുന്നു നമുക്ക്. ലയബുലുഗന്ന ഹാദൽ അംറ്, ഇസ്ലാമിനോട് ശത്രുതയും മുസ്ലിമീങ്ങളോട് വൈരാഗ്യവും വെച്ചു പുലർത്തുന്ന മുഴുവൻ ആളുകളും ഒന്ന് കേൾക്കാൻ തന്നെ. മുത്തുനബി തങ്ങൾ ചെവി തുറക്ക് കേൾക്കാൻ പറയുന്നു. അവിടുത്തെ പരിശുദ്ധമായ വചസ്സുകളിലൂടെ അസൂയ വെച്ചിട്ട് കാര്യമില്ല, ശത്രുത വെച്ചിട്ടും കാര്യമില്ല. ഇത് മുറിച്ചു കളയാൻ കഴിയുന്ന, നുള്ളിക്കളയാൻ കഴിയുന്ന ഒരു ദീനല്ല ഇത്. ലോകത്തെ പടച്ചവന്റെ മതമാണ്. ലയബലുഗന്ന ഹാദൽ അംറു മാ ബലഗല്ലൈലു വന്നഹാർ, എവിടെയെല്ലാം രാവും പകലും എത്തുമോ അവിടെയെല്ലാം എന്റെ ഈ ദീൻ എത്തുക തന്നെ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാ. ആറുമാസം പകലും ആറുമാസം രാത്രിയുമുള്ള ഫിൻലാൻഡിലും ഡെൻമാർക്കിന്റെ പരിസരങ്ങളിലും ഇന്ന് ഇസ്ലാം എത്തി എന്നുകൂടെ ചേർത്ത് വായിക്കുക. അവിടേക്കും ഇസ്ലാം എത്തി. മാ ബലഗല്ലൈലു വന്നഹാർ വലാ യത്റുഖുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലതുഹുല്ലാഹു ഹാദദ്ദീൻ. ഏതു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് ഈ മതം കടന്നു വരിക തന്നെ ചെയ്യും. ബിഇസ്സി അസീസിൻ, അഭിമാനത്തോടെ അഭിമാനത്തോടെ. എന്നാൽ ഒരു പക്ഷേ അവിടുത്തെ അവിശ്വാസികൾക്ക് അപമാനം വരുത്തി മുസ്ലിമീങ്ങൾക്ക് അഭിമാനം നൽകിയും ആവാം ആ വരവ്. അല്ലെങ്കിൽ ഒരാൾക്കും പ്രയാസമില്ലാതെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാം സ്നേഹത്തോടെ ശത്രുതയില്ലാതെ ഒരു രാജ്യമൊന്നാകെ, ഒരു പ്രദേശമൊന്നാകെ, ഒരാൾക്കൂട്ടമൊന്നാകെ ഈ മതത്തെ പുൽകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. രാവും പകലും എവിടെയൊക്കെ എത്തുമോ അവിടെയെല്ലാം ലയബലുഗന്ന ഹാദൽ അംറ് മാ ബലഗല്ലൈലു വന്നഹാർ വസദഖ റസൂലുള്ളാ. ആ
വചനം സത്യമായി പുലർന്നിരിക്കുന്നു, അതിനെയും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇഖ്ബാലിന്റെ ഒപ്പം നമുക്കും ഒന്ന് പാടാം. ഇസ്ലാം കി ഫിത്രത് മേ ഖുദ്റത്തിനെ ലചക് ദീ ഹേ, ഇസ്ലാം കി ഫിത്രത് മേ ഖുദ്റത്തിനെ ലചക് ദീ ഹേ, യേ ഉത്നാ ഹീ ഉഭരേഗാ ജിത്നാ കേ ദബാഓഗേ. ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു ഒരു ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ടുണ്ട്. എത്ര നിങ്ങൾ അതിനെ ചവിട്ടി താഴ്ത്തുമോ അത്രത്തോളം അത് ഉയർന്നുകൊണ്ടിരിക്കും. നിഷാനേ മർദ് മുഅ്മിൻ, ഇത് മുഅ്മിനിന്റെ ജീവിതമാണ്, മുഅ്മിനിന്റെ അഭിലാഷമാണ്. സൃഷ്ടാവിനെ കാണാൻ കൊതിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആത്മാവിഷ്കാരമാണ് ഈ ദീൻ. അവരുടെ ജീവവായുവാണ്, ജീവമന്ത്രമാണ്. ജഹാമേ അഹില ഈമാൻ സൂറജേ ഖുർശീദ് ജീതേ ഹേ, ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഉധർ ഡൂബേ ഇധർ നിക്കലേ. അതുകൊണ്ട് ലോകത്തെ വിശ്വാസികൾ സൂര്യനെ പോലെയാണ്. ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഇവിടെ അസ്തമിച്ചാൽ അതവിടെ മുദിക്കുകയാണ്. നമുക്കിവിടെ കാസർഗോഡ് ജില്ലയിൽ സൂര്യാസ്തമയം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു, ആ 4 മണിക്കൂറുകളോളം മിനിമം കഴിഞ്ഞു. സൂര്യാസ്തമയം കഴിഞ്ഞ് 4 or 6 മണിക്കൂറായി, 6 മണിക്കൂറായല്ലേ. എന്നാൽ ഈ നേരം അസ്തമിച്ച സൂര്യൻ ഈ നേരത്തെ മറ്റൊരു രാജ്യത്ത് ഉണരുകയാണ്. ബ്രസീലിലോ അമേരിക്കയിലോ കാനഡയിലോ പ്രഭാതമായി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രഭാതത്തിന്റെ പകലായി കഴിഞ്ഞ് നട്ടുച്ച നേരമായി അവിടെ. ഓരോ ഉദയവും ഒരു നാടിന് ഒരു ഓരോ അസ്തമയവും ഒരു നാടിന് ഉദയം എന്ന പോലെ ഇസ്ലാം ഒരിക്കലും എന്നേക്കുമായി അസ്തമിക്കില്ല. ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും. ഇവിടെ പശുവിന്റെ പേര് പറഞ്ഞ് ആളുകളെ തച്ചുകൊന്നാൽ 1000 ആളുകൾ യൂറോപ്പിൽ ഇസ്ലാമിലേക്ക് വരും. മ്യാൻമറിലെ ആളുകളെ ചുട്ടുകരിച്ചാൽ 1000 ആളുകൾ കാനഡയിലും അമേരിക്കയിലുമായി ഈ ദീനിലേക്ക് കടന്നു വരും. നിങ്ങളാരും ചവിട്ടി തേച്ചാൽ പോകുന്നതല്ല ഈ മതമെന്ന് ഭാരതത്തിന്റെ പ്രഗത്ഭനായ കവി അല്ലാമാ സർ മുഹമ്മദ് ഇഖ്ബാൽ ആ വാക്ക് പറഞ്ഞത് ഈ ഹദീസിന്റെ വെളിച്ചത്തിലാണ്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹു നമ്മളെ സജ്ജനങ്ങളാക്കി തരട്ടെ. ഈ ലോകത്തോട് നമ്മൾക്ക് യാത്ര പറഞ്ഞു പോവണം. ആ നേരം സന്തോഷമുള്ള നേരമാക്കി തരട്ടെ. അള്ളാഹുവിന്റെ തിരുമുഖം കാണാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. അന്ത്യനാളിന്റെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സത്യത്തിന്റെ പക്ഷം ചേർന്ന് ധീരമായി നിലകൊള്ളാനുള്ള ഈമാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകേണമേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.